ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് വരാലിനെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിന്ന് വെട്ടി കറി വയ്ക്കാം. ഞാൻ വെട്ടുന്നത് ഇതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ ചെത്തിയെടുക്കും. ചിലരൊക്കെ ഈർക്കിലൊക്കെ കയറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ സൈഡ് വെട്ടിയെടുക്കും. രണ്ട് സൈഡും ഇത് കൂട്ട് വെട്ടിയെടുക്കണം. ഇത് കൂട്ടി ഇപ്പുറത്തെ സൈഡും. ഇത് വരാലിനെ വെട്ടുമ്പോഴത്തേക്ക് അങ്ങ് നമുക്ക് കൈ ഇതിനെ തെന്നി തെന്നി പോവേ. അപ്പോൾ ഇച്ചിരി മണ്ണ് കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി എടുത്ത് നമുക്കിങ്ങനെ വരാലിനെ കയറി പിടിച്ചാലും നമുക്ക് കൈ തന്നെ തരും. നന്നായിട്ട് കഴുകിയാൽ മതി. നമ്മൾ മണ്ണ് മിക്കവരും ഇവിടെ ഈർക്കിലിയൊക്കെ കയറ്റിയാണ് ചെയ്യുന്നത്. ഞാൻ ഈർക്കിലിക്കൊന്നും പോകാറില്ല. ആ സമയം കൊണ്ട് നമ്മൾ വെട്ടിക്കഴിയും. തല കളയുന്നില്ല, തല നമുക്ക് തേച്ചെടുക്കാം. മീനിൻ്റെ മണമേ മണം ചെന്നതും ഞങ്ങൾ പട്ടിയുടെ അലപ്പുണ്ട്. ഇങ്ങനൊരു ജന്തു അവക്ക് മീൻ മണം ചെല്ലണ്ട. ഇത് കണ്ട ഞാൻ എടുക്കുന്നത് ഇത് കൂട്ട് മാംസം തന്നെ. എന്നിട്ട് ഈ ഇത് വെച്ചൊരു അമർത്ത് അമർത്തിയിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിക്കത്തത് വേണം. അപ്പോൾ എളുപ്പമാണ് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവരെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതാകുമ്പോൾ എളുപ്പം കാര്യം നടക്കും. ഇപ്പുറത്തെ സൈഡും അങ്ങനെ നമുക്കൊരു പരുവ നമ്മളൊരു പിടി പിടുത്തം പിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. വേണ്ടേ, ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഈ നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ അമർത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് ഇതിങ്ങനെ അങ്ങ് തിരിച്ചാൽ മതി. ഇവിടെ നോക്കുക, ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ വരാല് വെട്ടി കഴിഞ്ഞു. കണ്ടോ, സുഖപരിപാടി. വരാല് വെട്ടാൻ അറിയാൻ വയ്യാത്തവര് ഇങ്ങനെ നോക്കിയാൽ മതി. തല എടുക്കുവാണെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ ഈണ്ടല്ലോ ഈ സാധനം, ഈ സാധനം അതിങ്ങനെ കട്ട് ചെയ്ത് മൂർച്ച കൂടുതലായത് കാരണം, കത്രികയുടെ മൂർച്ച കൂടുതൽ കാരണം ആണ് ഇത്രയും പാട്. എന്നിട്ട് ഇത് ഇതിനകത്തിലെ ചെകിളി എടുത്ത് കളഞ്ഞാൽ മതി. ഓ, ഞാനിപ്പോൾ ഇനി തേക്കാനൊന്നും നിൽക്കുന്നില്ല, സമയം ഒരുപാട് പോയി. അവിടെ നമ്മുടെ വീട്ടിലെ താറാവിനെയാണെങ്കിൽ ഒരു ചേനത്തണ്ടം പിടിച്ചായിരുന്നു. അപ്പം അത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയിരുന്നു. അപ്പം ഇച്ചിരി താമസിച്ചു പോയി. നമ്മളെ കറി വയ്ക്കാനൊക്കെ താമസിച്ചിന് പെട്ടെന്ന് പരിപാടി നടക്കണം. ഈ തലയും കളഞ്ഞ കണ്ടാ വരാൽ വെട്ടിക്കഴിഞ്ഞ് ഇനിയും കരുകി എടുത്താൽ മതി. ഇനി ഇതും അതുകൂട്ട് തന്നെ ചെയ്യാം. കണ്ടി, ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് തെന്നിപ്പോകും. അപ്പം നമ്മുടെ കയ്യിലോടിച്ചിരി മണ്ണോ മണ്ണോ ചാരമോ പുരട്ടിയിട്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ തെന്നത്തില്ല. പിന്നെ നന്നായിട്ട് കഴുകണം കേട്ടോ. ഇതിലൊക്കെ മണ്ണ് പിന്നെ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. അങ്ങനെ വരാലെല്ലാം വെട്ടി തേച്ച് കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണിക്കാം.
കഴുകി വൃത്തിയാക്കി കുറച്ച് പുളിയും ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് മുളകുപൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 കുറച്ച് കുരുമുളക്, 1 ടീസ്പൂണ് പെരിഞ്ചീരകം, 2 കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നമുക്കൊന്ന് ഒരു ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു സ്വല്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മുടെ മിക്സിക്കകത്തിലിട്ടൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ടിട്ട് ഈ മുളകും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ഒരു പച്ച മണം മാറിക്കഴിയുമ്പോൾ ഉടൻ തന്നെ ഇറക്കിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക. ഒരുപാടൊന്നും ആകണ്ട, ഒന്ന് പച്ച മണം മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുത്ത്, കാരണം ഇത് ചട്ടിയായത് കാരണം ചിലപ്പം അടിപിടി ഈ കരിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് മിക്സിക്കകത്ത് ഇട്ട് നമുക്കൊന്ന് അടിക്കണം. ഇത് മിക്സിക്കകത്തിൽ നമ്മളൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയിൽ 1 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് കഴുകിയ ജാറുണ്ടല്ലോ, ആ ജാറിലെ വെള്ളവും കൂടെ നമുക്ക്, ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകി നമ്മൾ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാവേ. കുറച്ച് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കാം. മീനിൻ്റെ കൂടെ പുളിയും കൂടെ ഉണ്ട്, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെയിലുള്ളത് കല്ലുപ്പാണ്, അപ്പം നമ്മുടെ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തിലോട്ട് കടുവ് ഇറക്കാനുള്ള എല്ലാം എടുക്കാം. അതിൽ നമുക്കൊരു തുള്ളി കുറച്ച്, ഞാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാണാവുന്ന അറിയത്തില്ല, തുള്ളിയെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിൽ നമുക്ക് ഉലുവ പൊട്ടിച്ച് കുറച്ച് മുളകിട്ട് കടുവ് പൊട്ടിക്കണം. കറിവേപ്പിലയിട്ട് ഇത് നമുക്ക് ഈ നമ്മുടെ മീൻകറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻകറിയിലോട്ട് കടുവ് വറുത്തതൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വരാൽ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്.